വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ വൈറ്റ്കാടിൻ്റെ വിവിധ ടീമുകൾ, കേരളത്തിലെ മുഴുവൻ ടീമുകൾ, വൈറ്റ്കാട് ആ സമയത്തുണ്ടാക്കുന്നതല്ല, എങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് പരിശീലനമുള്ള പ്രവർത്തകരാണ്. ഉടനടി ആ ദുരന്ത മേഖലയിലെത്തി അവർ ചെയ്യുന്ന എന്താണ്, രക്ഷാപ്രവർത്തനം മാത്രമല്ല, ആ രക്ഷാപ്രവർത്തനം നടക്കണമെങ്കിൽ അവിടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം. കമ്മ്യൂണിറ്റി കിച്ചൺ, ഒരു സംവിധാനവും അവരോട് ആവശ്യപ്പെടുന്നില്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമായിരുന്നു അത്. ഉടനടി കമ്മ്യൂണിറ്റി കിച്ചൺ, യൂത്ത് ലീഗിൻ്റെ വൈറ്റ്കാടിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഇറക്കുന്നു. MSF പ്രവർത്തനം നോക്കി നോക്കൂ, അവിടേക്ക് ഡോക്ടർമാരുടെ ദുരന്ത മേഖലയിലേക്കാണ് MSF മെഡിഫെഡ് എന്ന് പറയുന്ന സംഘടനയിൽ പെട്ടിട്ടുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘം വിവിധ ബാച്ചുകളായിട്ട് ദുരന്ത മേഖലകളിലേക്ക് പോകുന്നത്. ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു കേരളത്തിലെ ഏറ്റവും മികച്ച ജീവകാരുണ്യ പ്രസ്ഥാനം, ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പദ്ധതികൾ അവതരിപ്പിച്ച പ്രസ്ഥാനം, ഇങ്ങനെ തുടങ്ങി വിവിധ ടൈറ്റിലുകളുള്ള മുസ്ലിം ലീഗ് പ്രസ്ഥാനം, കേരളത്തിലെ ഏറ്റവും മികച്ച ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതും കൂടെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രവാഹം ഉണ്ടാകുന്നത്, മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക് പൊതുജനങ്ങളുടെ വലിയ പ്രവാഹം ഉണ്ടാകുന്നത്.